കുറിച്ച് പാമായി റോഡിലൂടെയും മറ്റ് പബ്ലിക് പ്ലേസിലൊക്കെ നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നിരവധി കാണാറുണ്ട്. അത് മാത്രമല്ല, വീഡിയോസിലൂടെയും നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വൈറൽ കണ്ടന്റ്സ് കണ്ടിട്ടുണ്ട്. എന്നാൽ ബിയർ കുടിച്ച് കോഴിയുടെ പ്രകടനം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അത് ഇവിടെ കാണാം. മൊത്തത്തിൽ ഒരു കോഴി ഷോ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ആദ്യമേ തന്നെ ഇതെന്താ സംഭവം എന്ന രീതിയിൽ കോഴി ഒന്ന് രുചിച്ചു നോക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. അതിനുശേഷം ആഹാ, ഇത് സംഭവം കൊള്ളാലോ, ഒന്നുകൂടൊന്ന് കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് മടമടാന്ന് ബിയർ കുടിക്കുകയാണ് കോഴി. അല്ല, നമ്മള് മനുഷ്യരെ പോലെ തന്നെ അവർക്കും ചില സാധനങ്ങളൊക്കെ കാണുമ്പോ ഒരു കൗതുകം തോന്നുമല്ലോ, ഇതെന്താ സംഭവം, ഇതിന്റെ രുചി എന്താ എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംഭവം ഒന്ന് കുടിച്ചു നോക്കിയപ്പോ ആൾക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കൗതുകകരമായ വീഡിയോ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയും കവർന്നിരിക്കുന്നത്. ബിയർ കുടിച്ചതിനു ശേഷം പറക്കുന്ന കോഴിയെ കണ്ട് നിരവധി രസകരമായ കമന്റുകളാണ് ഇക്കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ തിളക്കം സിനിമയിൽ സലീകുമാർ പറയുന്ന ഒരു ഡയലോഗില് ഓ, ഇത് വലിച്ചാ ഇത്രയും ഇംഗ്ലീഷ് പറയാൻ പറ്റുമായിരുന്നു എന്ന്, അതുപോലെ തന്നെയായിരിക്കും ഓ, ഇത് കുടിച്ചാ ഇങ്ങനെ അടിപൊളിയായിട്ട് പറക്കാൻ പറ്റുമായിരുന്നു എന്ന ചിന്തയൊക്കെ പലരിലും വന്നിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോ നമ്മുടെ ഈ കോഴി ബിയർ കുടിച്ചതിന് ശേഷം പറക്കുന്നത് കണ്ട് ഇനി ആരും ബിയർ ഒന്ന് കുടിച്ച് പറക്കാലോ എന്ന് വിചാരിച്ച് പോയി കുടിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. ഈ കുടുംബത്തിന്റെ കൂടെ നടക്കുന്ന ഈ പോത്തില്ലേ, ഈ പോത്തിനെ ഇവർ വാങ്ങിയതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഇത് അർക്കാൻ കൊണ്ടുപോയ പോത്താണ്. ഈ അർക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മോനെ പേര് ഷഹബാസ്. ആ ഷഹബാസ് ഇടപെട്ടിട്ടാണ് ഇവരുടെ ഈ ഫാമിലിയുടെ ഒരു മെമ്പർ ആയത്. എന്റെ മകൻ ആ പോത്തിനെ കണ്ട് രണ്ടു മൂന്ന് ദിവസം കിടന്ന് കരഞ്ഞു, എനിക്ക് ആ പോത്തിനെ വേണം. അന്ന് കാണാൻ നല്ല രസം ആ പോത്ത്, ഒരു കാട്ടുപോത്തിന്റെ കാല് വെള്ള, കൈയും വെള്ള, പാല് വെള്ള, നെറ്റിയില് വെള്ള. അപ്പൊ ഒരു ഞാനിത് അന്വേഷിച്ചപ്പോൾ നീലിരാവി, പഞ്ചാബ് നീലിരാവിയുടെ ഒരു ക്രോസ് ആണ് പറഞ്ഞത്. പേരുണ്ടോ? സമയത്താണ് ഇതിനെ കണ്ടത്, ഈ പോത്തിനെ അറക്കാൻ കൊണ്ടുപോകുന്നത്, അറക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് നിന്നാണ് കണ്ടത്. ആ കണ്ടിട്ട് കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോത്തിനെ ഇഷ്ടപ്പെട്ടു. ആ കാരണം അതേപോലെ അവിടെ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നു, കൂടെയും കൊറോണ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല പ്രായമുണ്ട്, സിമിന്റെ അത്രയും വലിപ്പമില്ലായിരുന്നു. ഇവന് പ്രായമില്ല, ഇവനെ വലിപ്പം വലിപ്പം കൂടുതല. ഈ പുള്ളിയുടെ വണ്ടിയുടെ ഒക്കെ ശബ്ദം കേട്ടാ ഓടി വരുവോ, അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമൊക്കെയാ പുള്ളിയോട്, ഭയങ്കര പ്രത്യേകിച്ച് സ്നേഹമാണ്. പിന്നെ ഞങ്ങളോടും അതെ, ഇവളോടും അതെ, ഇവിടെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അത് അങ്ങനെ ഇപ്പം കൊടുക്കാൻ ഭയങ്കര സങ്കടമാണ്. എല്ലാവരും കൊടുക്കുക കൊടുക്കുന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്കങ്ങ് ഭയങ്കര ഒരു സങ്കടം. നമ്മുടെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ടിട്ട് ഇപ്പം കൊടുക്കാനായിട്ട് അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പം വളർത്താനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേക സ്ഥലമൊന്നുമില്ല.